ഇടതുപക്ഷം അധികാരത്തിലെത്താൻ നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരായിരിക്കുകയാണെന്ന് കേരള മദ്യനിരോധന സമിതി മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചുവെന്നും ഇടതുപക്ഷം അധികാരത്തിലെത്താൻ നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരായിരിക്കുകയാണെന്നും കേരള മദ്യനിരോധന സമിതി മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മദ്യവിൽപ്പനയിലൂടെ സമൂഹത്തിൻ്റെ അടിത്തറ തകർത്ത് ഖജനാവിലേക്ക് പണം വാരിക്കൂട്ടുമ്പോൾ അത് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്നുകൂടി ഭരണകർത്താക്കൾ മനസ്സിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിലെ മദ്യനയം കേരള സംസ്ഥാനത്തിൻ്റെ സമൂഹത്തിൽ ആകെ ഒരു ദുരന്തത്തിലേക്കുള്ള വാതിൽ തുറക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കണ്ടമാനം പണം ഒഴുകി എത്തുന്നു എന്ന ആ ഒരു സംഗതിയിൽ ഗവൺമെൻറ് വീമ്പളത്തിയാണ്. പക്ഷേ ആ വരുമാനം ഖജനാവിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കേരള സംസ്ഥാനത്തിലുണ്ടാവുന്ന സാമൂഹ്യ നഷ്ടം കൂടി ഗവൺമെൻറ് പിന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ മദ്യലഹരിയും സമൂഹത്തിലേക്കുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഗവൺമെൻറ് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് സർക്കാർ അടിയന്തരമായി അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. സമൂഹത്തിൻ്റെ ആരോഗ്യം, തൊഴിൽ, വിദ്യാഭ്യാസം, സമ്പത്ത് എന്നീ മേഖലകളിലെ തകർച്ചയ്ക്ക് മദ്യം എത്ര സ്വാധീനം ചെലുത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ സർക്കാർ തലത്തിൽ പഠനം നടത്തണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും അഞ്ചാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയിൽ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഉൾപ്പെടുത്താൻ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും മദ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ മുരളീധരൻ നായർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജി സജി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എ കെ മുഹമ്മദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈഖ രാമനാട്ടുകാര തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.